നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അവലും പഴവും ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയത് വലിയവർക്കാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ടയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഉണ്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ ഉണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ നിറയെ അവൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ബൗൾ നിറയെ അവലാണ് ഇപ്പൊ നിങ്ങൾക്ക് മട്ടയോ വെള്ളയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഈ അവിയൽ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഈ അവിൽ ഇട്ടൊന്ന് വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ അവൽ വറുത്തെടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ അവിയൽ വറന്ന് കിട്ടും അപ്പൊ നമുക്ക് ഈ അവൽ നന്നായി വറന്നു വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്തിട്ട് തന്നെ ഇതാ നമ്മുടെ അവിയൂടെ പൊടിച്ച് വന്നപ്പോൾ കുറച്ചേ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവൽ എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന അവൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇരിക്കട്ടെ ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പഴുത്ത നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയാണ് കേട്ടോ നമ്മൾ ഈ പഴം എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ നെയ്യിലേക്ക് ഈ പഴം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് പഴം നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പാകത്തിന് കിട്ടണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതാ നമ്മുടെ പഴം ഒരുവിധം നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളമുള്ള നമ്മുടെ നാളികേരം ചിരുകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ നാളികേരത്തിൻ്റെ പച്ചപ്പക്കൊന്ന് മാറി നമുക്ക് ഈ പഴം നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം അപ്പം നമ്മുടെ നെയ്യ് കിടന്ന് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് നെയ്യ് ഇനിയും വേണമെന്ന് തോന്നണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നെയ്യ് കുറച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ നമ്മളിവിടെ നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മധുരം ആവശ്യമാണ് അതിനായിട്ട് ഇതാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒരു രണ്ടോ മൂന്നോ ടേബിൾ വലിയ ടേബിൾ സ്പൂണോളം ഉള്ള ശർക്കര നിങ്ങൾക്കെടുക്കാം അപ്പം ഞാനിവിടെ ശർക്കര പൊടിച്ചതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് പൊടി ശർക്കരയാണ് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ടീസ്പൂൺ നെയ്യ് എടുത്തതായത് കൊണ്ട് തന്നെ ഇതിനൊരു തിളക്കം കാണാം കേട്ടോ അത് നെയ്ൻ്റെ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നിങ്ങളെ കയ്യിൽ ശർക്കരയാണെങ്കിൽ അത് വെള്ളത്തിലിട്ടൊന്ന് ഒരുക്കിയതിന് ശേഷം അരിച്ചു ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ കലക്കിയെടുത്ത ശർക്കരപ്പാനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അവിലൊക്കെ ഈ ശർക്കരക്കൊന്ന് കുടിച്ച് പാനിയൊക്കെ കുടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എല്ലാം ഇതാ നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് കയ്യിൽ എടുത്ത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കണം അപ്പോൾ അതാ ഞാൻ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഓരോ ഓരോരുളകളാക്കി എടുത്ത് നന്നായി ഉരുട്ടി ഉണ്ടയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും വരും ബായ്